അങ്ങനെ നമ്മൾ കൃഷിഭവനിൽ പോയിട്ട് ശരിക്കും കുരുമുളക് തൈ വന്നെന്ന് പറഞ്ഞ് പോയതാ കേട്ടോ. അവിടെ ചെല്ലുമ്പം പച്ചക്കറി തൈയൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും പോയതല്ലേ, ഞാൻ എല്ലാത്തിനും അപേക്ഷ വെച്ചിട്ട് കുറച്ച് പച്ചക്കറി തൈയും കൊണ്ടുവന്നിട്ടുണ്ട്. മഴ കുറഞ്ഞല്ലോ, നമ്മുടെ കുരുമുളക് തൈയും കൊണ്ടുവന്നിട്ടുണ്ട്. വേര് പിടിച്ചതായതുകൊണ്ട് വേഗം നട്ട് കഴിഞ്ഞാൽ വേഗം കിളിർത്തോളും. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കൃഷിഭവന് കുറ്റിക്കോലുള്ളേ. അപ്പൊ നമ്മൾ വന്നത് നമ്മുടെ കുരുമുളക് തൈ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞോണ്ടിയാ കേട്ടോ കീർപ്പിച്ചത്, കണ്ടില്ലേ. അപ്പൊ ഇവിടെ വന്നപ്പോ അതാ പച്ചപ്പരവതാനി നിരത്തിയ പോലെ ഇഷ്ടം പോലെ പച്ചക്കറിയുടെ തൈയും കൂടി വന്നിട്ടുണ്ട്. ഏതായാലും നമ്മൾ മെനക്കെട്ട് വന്നതല്ലേ, അപ്പൊ ഇതും ഇന്ന് ഇച്ചിരി മേടിച്ചിട്ട് പോവാന്ന് തീരുമാനിച്ചു. ഏതായാലും കുരുമുളകിനുള്ള അപേക്ഷയൊക്കെ കൊടുത്തു, എല്ലാം റെഡിയാക്കി കയ്യിലുണ്ട്. ഓഫീസിലെ അവർ വന്നതേ ഉള്ളൂ. അപ്പത്തിനും ആദ്യം തന്നെ ഞാൻ പോയി ഹാജരായി കേട്ടോ. ഒരു കാര്യം കിട്ടിയ റെസിപ്റ്റിന് 7 തൈയാണ് കേട്ടോ അവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ മോശമൊന്നും പറയാനില്ല, എല്ലാം നല്ല തൈ തന്നെയായിരുന്നു. എന്നാലും നമ്മുടെ ഒരു വിശ്വാസത്തിന് നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ നോക്കൂലോ. അങ്ങനെ ഞാനും ഒരു 7 തൈ എടുത്തു. അവിടെ കുറച്ച് പേരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓരോരുത്തരും വന്ന് അവരെടുത്ത് തരുമെന്നല്ല, നമ്മൾ സ്വന്തം എടുക്കും കേട്ടോ. അപ്പം ഓരോരുത്തരും വന്ന് എടുത്തോണ്ട് പോയി എല്ലാം സംഘടിപ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒന്ന് രണ്ടെണ്ണമൊക്കെ മറിഞ്ഞു വീണിട്ടുണ്ട്, എന്നാലും സാരമില്ല കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല തൈകളാ കേട്ടോ. അപ്പം നമുക്ക് ഇനിയെല്ലാം പെറുക്കി അടുക്കി അടുക്കി വെച്ചിട്ട് അങ്ങ് നട്ടു കൊടുക്കാം. ഇതുണ്ടോ നമുക്ക് പച്ചക്കറി തൈയും കൂടി കിട്ടിയിട്ടുണ്ട്. പച്ചമുളകിൻ്റെ ഒക്കെ തൈ ഇത്ര ആക്കി എടുക്കല് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്ര ആയത് നടുവാണെങ്കിൽ വേഗം ആവും. അപ്പം ഇതേ പച്ചമുളകും ഉണ്ട്, തക്കാളിയും ഉണ്ട് കേട്ടോ, വഴുതന തൈയുണ്ട്. ഇനി ഒരാളും കൂടി ഉണ്ട്, കാണിച്ചു തരാവേ. കൊണ്ടോ ഇങ്ങനെ വെച്ചാൽ പോരാ, നമ്മൾ നടുകയും കൂടി ചെയ്യണം വേഗം, കാരണം ഓൾറെഡി ഇതിൻ്റെ വേരൊക്കെ താഴോട്ട് എത്തിയിട്ടുണ്ട് കണ്ടോ. നല്ല വെണ്ടത്തെയും ഒന്നും നോക്കിയില്ല, നേരെ ഡ്രസ്സ് മാറി. നമ്മുടെ പച്ചക്കറീനെ ആദ്യം നടാൻ പോകും. എന്നാന്ന് വെച്ചാൽ അത് തീരെ കുഞ്ഞുങ്ങളല്ലേ, അതുങ്ങൾക്ക് ക്ഷീണം വരൂലേ. കുരുമുളകിനെ നമുക്ക് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് നടാം. അപ്പൊ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പച്ചമുളക് നട്ടതാ. ഇതെല്ലാം നമുക്ക് പറിച്ച് കളഞ്ഞിട്ട് ഇവിടെ ചെത്തിയാണ് ഞാൻ ഇന്ന് നമ്മുടെ ഇന്നത്തെ പച്ചക്കറീനെ നടാൻ പോന്നെ. എന്തുകൊണ്ട് ഇത് ഞാൻ കമ്പിയൊക്കെ കുത്തി കെട്ടിക്കൊടുത്ത് നിർത്തിയിരുന്ന, അപ്പൊ ഇനിയൊക്കെ കമ്പി നമുക്ക് വേണമല്ലോ. ഇനിയെല്ലാം പറിച്ച് കളഞ്ഞ് റെഡിയാക്കി സെറ്റപ്പ് ആക്കി എടുക്കും. ഇത് നമ്മുടെ ഇഞ്ചി കുറച്ച് കിടന്നതാ കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യത്തെ പറിക്കാതെ കിടന്നെ. ഇതൊക്കെ ഇനി പൊട്ടിക്കളത്ത് ആവലിച്ചിരി ബുദ്ധിമുട്ടാണ്, അപ്പൊ ഇതെല്ലാം കളയാം. അപ്പൊ ഈ സ്ഥലം ഞാൻ റെഡിയാക്കി കാണിക്കാം കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥ നോക്കണം, ഞാൻ സെറ്റാക്കി എടുക്കുമ്പോ കണ്ടോണം. ഞാനേ കാട് പറിച്ചെടുക്കുവാണ്. ഏതെന്നു വെച്ചാൽ ചെത്തിയ കുറേ വേസ്റ്റാവും, മണ്ണെല്ലാം കൂടി വന്ന് പറിച്ചിട്ട് നമുക്ക് നൈസായിട്ട് ചെത്തി വിടാം. അന്നേരം വലിയ അലമ്പില്ല. ഇതുണ്ട്, ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലി കേട്ടോ. ഇത് കുറേ ആയി, കുറെ ഞാൻ പറിച്ച് കളയുക. ഒരു 3-4 മൂടി നിർത്തി ഇവിടെ എല്ലാം ആയിക്കോളൂ. ഇത് കണ്ടോ നല്ല മണം ഇതിന്. അപ്പൊ ഞാൻ കാട് പറിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ ഇവിടെ കഞ്ഞി പ്രാവശ്യമൊക്കെ നട്ടതായതുകൊണ്ട് വലിയ മണ്ണ് ഇളകി തന്നെ കിടക്കുന്നത്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമുക്ക് ചെറിയ ചെറിയ ഏര് തിരിച്ച് തിരിച്ച് നമ്മുടെ തക്കാളിനെ പച്ചമുളകിനെ ഒക്കെ നട്ടു കൊടുക്കാം. അപ്പൊ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് ഒന്ന് കളിച്ചു കൊടുക്കാം. നല്ല ഇളകി കിടക്കുന്ന മണ്ണ, കണ്ടില്ലേ, ഈസിയാ. ആദ്യം മൊത്തത്തിൽ ഒന്ന് കളിച്ചിടാവേ. ഞാൻ 2 സൈഡിലോട്ട് ഇങ്ങനെ മണ്ണ് കോരിക്കോരി 2 ഏരിയായിട്ടാ. അഥവാ ഇനിയൊരു മഴ വന്നാൽ തന്നെ ഈ വെള്ളം നടുക്കു കൂടി അങ്ങ് പൊക്കോളും. മഴ വന്നാൽ നല്ല മഴ പെയ്യാൻ കിടക്കുന്നു, അപ്പൊ ആ വെള്ളം ഇല്ല പൊക്കോളും. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇതാ ഇത്ര ഭാഗം ഇതുപോലെ കിളച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ഏരി കോരിയിട്ടുണ്ട്. അപ്പൊ ഇനി ഓരോ ഏരിയുടെ ഇടയിലും ഞാൻ ഇത് കണ്ടോ ഇങ്ങനെ മണ്ണ് മാറ്റി ഇത് ചാണകപ്പൊടി ഇട്ടിട്ട് ഇതിലാട്ടോ ഞാൻ പച്ചക്കറി നടാൻ പോകുന്നത്. അപ്പൊ നമുക്കിനി ഇതിൽ കൂടി ചാണകപ്പൊടി ഇട്ടിട്ട് കൊടുക്കാം. അപ്പൊ വേഗം വേഗം കയറി വന്നോളും. നമുക്ക് മൂടി കൊടുക്കാം ഇങ്ങനെ കണ്ടോ. ഇതിലാണ് നമ്മുടെ തൈ വെക്കാൻ പോകുന്നത്. ഇനി ഇഞ്ചി ഒരു കയറില് കയറും. നമ്മുടെ തൈനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആദ്യം മുളകിനെ നടും, മുളകിനെല്ലാം ഒരേ സൈഡിൽ നടും, പിന്നെ തക്കാളി, അങ്ങനെ മാറി മാറി ഏത് നടന്ന് അതിനെ ഒരുമിച്ച് നടാം. നമുക്ക് കൈകൊണ്ട് ചെറിയൊരു കുഴി കുത്തിയിട്ട്
ഉണ്ടോ? ഇങ്ങനെ എടുത്ത് നോക്കാം. നമ്മുടെ ഞാനൊരു മുക്കാലടി ഗ്യാപ്പിലാട്ടോ നടുന്നത്, കാരണം ഇത് വലുതാവൂലേ. നമുക്ക് ഇങ്ങനെ എല്ലാത്തിനും വെച്ച് കൊടുക്കാം. ഇപ്പൊ ഓണമൊക്കെ ആവാൻ പോകുമല്ലോ. ഓണം ആകുമ്പോഴത്തേനും നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പച്ചക്കറി നടാം. അപ്പൊ നമ്മൾ പച്ചമുളക് നട്ടു. ഇപ്പൊ ഏറ്റവും വിലപിടിപ്പുള്ള സംഭവം എൻ്റെ കയ്യിലുള്ള തക്കാളി. ഇനി അതുകൊണ്ട് ഞാൻ നടുക്കായിട്ടാണ് നടുന്നത്. രണ്ട് സൈഡിൽ സെക്യൂരിറ്റി വല്ല മുളക് നിൽക്കട്ടെ. നടുക്ക് നമുക്ക് ഇനിയേ നടാം. എൻ്റെ വേരുണ്ട്, ഇങ്ങനെ വളർന്നു. നമ്മളെ ഞാൻ അങ്ങനെ എല്ലാത്തിനും തൈ നട്ടു കേട്ടോ. പിന്നെ കുഞ്ഞു തൈയല്ലേ, അതിനെ വേഗം ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പറിച്ചു വെക്കുന്നതല്ലേ. അപ്പൊ അതിനൊരു ക്ഷീണം വരണ്ട്. ഓൾറെഡി മണി തണുപ്പുണ്ട്, എന്നാലും വെയിലുള്ളതിന്റെ പേരിൽ ഞാൻ ചെറുതായിട്ട് കണ്ട് ഇങ്ങനെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും ഇവർക്ക്. നമ്മൾ ഇപ്പോഴേ തുടങ്ങി, നമുക്ക് ചിലപ്പം ഓണതാകുമ്പോഴത്തേനും ആവുമെന്ന് എനിക്കറിയില്ല. ഓഗസ്റ്റിൽ തന്നെ ഇപ്രാവശ്യം ഓണം ഇച്ചിരി നേരത്തെയാണ്. എന്നാലും സാരമില്ല, നമ്മുടെ ആവശ്യത്തിന് എല്ലാരും കുറച്ച് കുറച്ച് നട്ടു തുടങ്ങിക്കോ. മഴയെല്ലാം കുറഞ്ഞില്ലേ? മിക്കവാറും നമ്മുടെ തക്കാളിയൊക്കെ കായ്ച്ചു വരുമ്പോ തക്കാളിക്ക് 10 രൂപയാവുമായിരിക്കും അല്ലേ. അപ്പൊ നമ്മുടെ പച്ചക്കറി നടലൊക്കെ കഴിഞ്ഞു കൂട്ടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.